പിന്നെ തകർത്തു. ഓണത്തിനാണ് നമുക്ക് രണ്ട് കറികൾ രണ്ട് സംബന്ധി. ഹലോ റോഷ്, എന്താണ്ട്? ഇല്ല, കേറുന്നില്ല. ഞങ്ങളേ ഈ ഫെബിൻ കുറച്ച് ആപ്പിൾ ചമ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെയല്ലേ ആപ്പിൾ ഉള്ളേ, അപ്പൊ ആപ്പിള് കുറയ്ക്കാന്ന് വിചാരിച്ചിട്ട് പോന്നാ. നമുക്ക് കുറച്ച് ആപ്പിള് കുറച്ചൊക്കെ. അവരെന്താ പ്രിയൊക്കെ എന്തി? അതെല്ലേ, ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ആപ്പിള് കുറയ്ക്കാൻ. എന്തേലും ഉണ്ടോ പറഞ്ഞ? ഇത് അത്യാവശ്യം പഴുത്താന്ന് തോന്നുന്നു കേട്ടോ. ഇത് നല്ലപോലെ പഴുത്താണ്. സൂപ്പർ ആപ്പിളല്ലേ? നല്ല ആപ്പിളാ, നല്ല മധുരം ഉണ്ടോ കേട്ടോ. എനിക്ക് വന്നാ, നമ്മളിപ്പോ പറിച്ചത് പച്ചയാ. അത് പച്ച, ഇത് നല്ലപോലെ പഴുത്തു. ഇത് പല വെറൈറ്റി ഉണ്ടെന്ന് അച്ഛൻ അറിയോ? ഇതിന്റെ ഇതെന്നാന്നറിയോ? ഇതിന്റെ പല വെറൈറ്റി ഉണ്ടല്ലോ. ഇത് പിങ്ക് ലേഡിയാണ്. ആണോ? പിങ്ക് ലേഡി ആ വിഭാഗത്തിൽപ്പെട്ട ആപ്പിളാണിത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ശുഖലം വളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇപ്രാവശ്യം നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നിപ്പോ ഇങ്ങനെ മാവിന്റെ കാര്യം പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ആപ്പിൾ ഇങ്ങനെ നിലത്ത് കിടക്കും. ഇത് പിന്നെ വാരിക്കളയെന്ന് ഒരിച്ചൊരു മാങ്ങ പോലെ തന്നെ കിടക്കും. മാങ്ങ പോലെ തന്നെ ഇത് വാരിക്കളയെന്ന് ഒരിച്ചൊരു സമാരായ പണിയാണ്. എന്നാലും നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാ ഇപ്പൊ ഇവിടെ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആളുകൾ ആപ്പിൾ മേടിച്ച് കഴിക്കും, പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ആപ്പിൾ അധികം കഴിക്കില്ല. ടേസ്റ്റ് കുറവായതുകൊണ്ടാണോ? പക്ഷെ അതല്ല, ഇതിന് മധുരം ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് ഇത് നമ്മള് പുഴുവിനൊന്നും മരുന്ന് ചെയ്യാത്തതുകൊണ്ട് അതുകൊണ്ടായിരിക്കും. നാച്ചുറൽ സാധനം അല്ലേ. ജ്യൂസ് ഉണ്ടാക്കാം, ജ്യൂസും വൈനും ഒക്കെ ഉണ്ടാക്കാൻ നല്ല. അതിന്റെ പൾപ്പ് ഉപയോഗിച്ച് ജാം ഉണ്ടാക്കാൻ നല്ല സാധനം. ആപ്പിൾ വെച്ച് കേക്കും ഉണ്ട്. ഇത് ഇവിടെ നമ്മൾ ഏത് വീട്ടിൽ പോയാലും അല്ലെങ്കിൽ റോട്ടിക്കട ഒക്കെ ആപ്പിൾ മരങ്ങളുണ്ട്. പല വെറൈറ്റി ആപ്പിൾ തോട്ടങ്ങളുണ്ട്. പല വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കും നമ്മൾ. ഇത് കണ്ട അച്ചാർ ഉണ്ടാക്കും. പക്ഷെ ഇതിന്റെ വേറൊരു വ്യത്യസ്ത, നമ്മളിത് പറിച്ചു വെച്ചാൽ ഒരു ദിവസം നീക്കത്തുള്ളൂ. പക്ഷെ നമ്മളെ കടയിൽ നിന്ന് മേടിക്കാൻ ഒരാഴ്ച വേണമെങ്കിലും ഇരിക്കും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ചേർക്കുന്നതാണ്. ഇതിപ്പോ നമ്മൾ പറിച്ചു വെച്ചാൽ ഒരു ദിവസത്തെ കൂടെ ഇരിക്കത്തില്ല. ഒറ്റ ദിവസം കൂടെ അത് വാടിപ്പോകും. അടുത്ത ദിവസം മരുന്നൊക്കെ അടിക്കുന്നതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ റോഷന് എപ്പോഴും എന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഈ ആപ്പിൾ ചാടിയിട്ട് ആരെങ്കിലും ചീഞ്ഞു കിടക്കും. വലിയ പണിയാ പറക്കിക്കൊണ്ട് കളയണോന്ന്. ഒരു സാധനമുണ്ട്, ഒരു ചങ്ങാനിച്ച് തരാം. ഇതൊരു ഇൻസ്ട്രുമെന്റ് ആണ്, നമ്മള് ആപ്പിള് പെട്ടെന്ന് വാരാൻ വേണ്ടിയുള്ള. ഓക്കെ, നിലത്ത് കിടക്കുന്നത്? നിലത്ത് കിടക്കുന്നത്. നമ്മുടെ കൈ ഒന്നും അഴുക്കാകത്തില്ല. ജസ്റ്റ് ഇതിങ്ങനെ ഉരുട്ടിയാ മതി. അപ്പം ആപ്പിളല്ലേ ഇതിനകത്ത് കേറും. ചാടിക്കിടക്കുന്ന ആപ്പിള് നമ്മൾ കൈയിട്ട് വാരാതെ. ഇതൊരുപക്ഷെ നമ്മുടെ നാട്ടില് മാങ്ങയ്ക്ക് ഉപയോഗിക്കാണ്. മാങ്ങ പറിക്കും, ഇതൊരു കവറിനകത്തിട്ട് കളയാം. നല്ല പരിപാടിയാ അല്ലേ? നമ്മുടെ കൈയും അഴുക്കാകത്തില്ല. സൂപ്പർ. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് പിള്ളേരെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ഓർമ്മിപ്പിക്കുന്ന സാധനമാണ്. പക്ഷെ ഇതുകൊണ്ട് നല്ല ഉപയോഗമാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ നിലത്ത് കിടക്കുന്ന ആപ്പിളിനെ എല്ലാം ശേഖരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സാധനം. കൈയും ഇതാകത്തില്ല. നമുക്ക് പെട്ടെന്ന് പക്ഷെ നാട്ടിൽ ഇങ്ങനെ ഇത്രയും മാങ്ങ ചാടി കിടക്കുന്നില്ലോ അല്ലേ? അതിനു മുമ്പ് നമ്മൾ എറിഞ്ഞിടുവല്ലേ. നാട്ടിൽ ചെല്ലുമ്പോളേ മാവിലോട്ടൊക്കെ നോക്കി ഭയങ്കരമായിട്ട് അന്തംപെട്ട് നിൽക്കുന്ന പോലെ ഇവിടെ വന്ന് ആപ്പിളിനെ ചോട്ടിരിക്കുന്നത് അതേ അവസ്ഥയാണ്. ഇവിടെ ചാടി കിടക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നാട്ടിൽ മാങ്ങ ചാടിക്കാം, പക്ഷെ നാട്ടിൽ മാങ്ങ ചാടി കിടക്കല്ല, അതാണ് ഒരു അവസ്ഥ. നാട്ടിൽ നമ്മൾ എറിഞ്ഞു പറിക്കുവാണല്ലോ വീണ് കിട്ടാൻ വേണ്ടി. അതെ, ഓരോ കാറ്റൊന്നും പോയി നോക്കിയിരിക്കണല്ലോ. പണ്ട് നമുക്ക് നാട്ടിലായിരുന്നപ്പോ ആപ്പിളിന് ഭയങ്കര വിലയല്ലായിരുന്നു അല്ലേ? ഇവിടെ വന്ന് കുറച്ച് ആള് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആപ്പിള് വേണ്ടായി, പിന്നെ നമ്മള് മാങ്ങ കപ്പി നടക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടെ ആപ്പിൾ മരം എല്ലാം ചെറുതായിട്ട് നമ്മുടെ കയ്യത്തും തൂർത്താണ്, പക്ഷെ മാവ് അത്ര അല്ല. മാവ് നല്ല ഹൈറ്റിലാണ്, പ്രത്യേകിച്ച് നമ്മുടെ കയ്യത്തും. ശരിക്കും ഇത് നമ്മള് വെട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതും നല്ല ഹൈറ്റ്, നല്ല ഹൈറ്റിൽ മരം പോലെ. നമ്മളതിന്റെ ഹൈറ്റ് ഓരോ പ്രാവശ്യം സമ്മർ കഴിയുമ്പോ അത് കട്ട് ചെയ്ത് നടത്തണം. ചെയ്താലും നമ്മൾ ആപ്പിളൊക്കെ പറിച്ചു. ഇനിയിപ്പോ നമ്മൾ ഈ ആപ്പിൾ കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം, കുറച്ച് അച്ചാറും ഇട്ടേക്കാം. എന്നാ പിന്നെ നമുക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. അതെ, കഞ്ഞി കൂടെ കൂട്ടി അടിച്ചേക്കാം. ചൂട് കഞ്ഞി, ചൂട് കഞ്ഞിയും ചമ്മന്തിയും നല്ല മാച്ചിങ് ആയിരുന്നു. റോഷനെ, നമുക്കിപ്പോ എന്നാ കുറച്ച് മുന്തിരി ഇവിടെ നിന്നും പറിക്കാം, കുറച്ച് അച്ഛന്റെ അടുത്തു നിന്നും പറിക്കാം. പിന്നെ പറിച്ചു ഇഷ്ടം പോലെ അല്ല മുന്തിരി. അല്ല പിന്നെ മുന്തിരി കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. നല്ല പച്ച മുന്തിരി കുറച്ചാലോ. ആ
പുളിയൊക്കെ ഉള്ള നല്ല മുന്തിരി ആയിരിക്കും. പിന്നെ സൂപ്പർ ആയിരിക്കും. നല്ല പുളിയുണ്ട്. ഇത് പക്ഷേ ഇത് കൂടുതലും വൈൻ മുന്തിരി എന്നല്ലേ അറിയപ്പെടുന്നേ. എനിക്ക് തോന്നുന്നു വൈൻ മുന്തിരിയാന്ന് തോന്നുന്നു കൂടുതൽ ഉണ്ടാകുന്നതും ഒരുപാട് മുന്തിരി ഉണ്ടാകുന്നതും വൈൻ മുന്തിരിയിലാണെന്ന് തോന്നുന്നു. മറ്റേ നമ്മൾ മുമ്പ് അവിടെ നിന്ന് പറിച്ചത് അത് ശരിക്കും കറുത്ത മുന്തിരി. കറുത്ത മുന്തിരി അല്ലേ? ആ ജ്യൂസ് അടിക്കാനൊക്കെ നല്ല നല്ല മുന്തിരി. ഇത് വൈൻ ഉണ്ടാക്കുന്ന ടൈപ്പ് മുന്തിരിയാണ്. ഇപ്പൊ ഏതായാലും നമ്മുടെ ചമ്മന്തിക്കുള്ള മുന്തിരിയായി ആപ്പിളായി ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇൻഗ്രീഡിയൻസ് ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, സാധാരണ ചമ്മന്തി തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് പുതുമ എന്ന് പറയുന്നത് നമ്മൾ പുളിയുള്ള പച്ച മുന്തിരിങ്ങയും പച്ച ആപ്പിളും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ചമ്മന്തി. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതെ അതെ, സാധാരണ നമ്മൾ കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുമ്പോഴുള്ള ചമ്മന്തി വെറൈറ്റി പരീക്ഷണങ്ങൾ നടത്തുന്നു ഇത്രയേ ഉള്ളൂ അല്ലേ. നല്ല ഇതുപോലെയൊക്കെ നല്ല പച്ച മുന്തിരി കൊല കൊലയായിട്ടിരിക്കുന്നു. അതെല്ലാം നമ്മൾ കഴുകിയെടുത്ത് ആണ് ഇനി നമ്മളിതിനെ അടർത്തി എടുത്ത് നമുക്ക് വെച്ചേക്കാം അല്ലേ. നമുക്ക് ഈ മുന്തിരിയുടെ കൊലയിൽ നിന്ന് ഇതെല്ലാം ഊരിയെടുക്കാം അല്ലേ. ഇതുകൊണ്ട് അത് ചമ്മന്തി അരക്കാൻ പറ്റുമെന്നേ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് മാങ്ങ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതുപോലെ എങ്ങനെ ചമ്മന്തി അരച്ച് കഴിക്കാമെന്നെന്റെ പരീക്ഷണത്തിന്റെ അമ്മയെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാല് ചമ്മന്തി ഒരിച്ച പയറ് കഞ്ഞിയും ഇഞ്ചിമോരും ചമ്മന്തിയും അച്ചാറും പയറും പപ്പടം ഉണ്ടോ? ആയിക്കോട്ടെ, ഇത് പോണാവല്ലോ. ചമ്മന്തി കൊണ്ടൊരു ഓണം ഓണാകാറായി. ഇനി ഓണത്തിന് നമുക്കൊരു വിഭവമായിട്ട് നമുക്ക് മുന്തിരി ചമ്മന്തിയും ആപ്പിൾ ചമ്മന്തിയും കൂടെ ഇടയ്ക്ക് വെച്ച് വിഭവങ്ങളിലെ എണ്ണം കൂട്ടാം. പ്രത്യേകിച്ചും നമ്മൾ ഇവിടെയുള്ള ഇവിടുത്തെ പോലെ ഒരു രാജ്യത്തെ ഒരുപാട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ മീൻസ് നമ്മുടെ നാടൻ പച്ചക്കറികൾ കിട്ടാൻ കുറച്ച് പാടായിട്ടുള്ള ഒരു രാജ്യത്ത് ഇതുപോലെയുള്ള കറികളൊക്കെ നമുക്കൊരു ഇവിടുത്തെ സാധനം കൊണ്ട് അതെ ഇവിടുത്തെ ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ട് നാടൻ ടേസ്റ്റില് വിഭവങ്ങൾ ഉണ്ടാകും. അതെ, മുന്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ആപ്പിളും കൂടെ നമുക്ക് അരിഞ്ഞ് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയേക്കാം. അതിന് ബാക്കിയുള്ള ആപ്പിൾ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് അച്ചാറൂടെ ഇട്ടേക്കാം. അച്ചാറിടുന്ന വലിയ പാടൊന്നുമില്ലല്ലോ, സാധാരണ മാങ്ങ അച്ചാറിടുന്ന പോലെ തന്നെ ആപ്പിൾ അരിഞ്ഞ് പച്ച ആപ്പിളായിരിക്കണം എന്ന് പറഞ്ഞു നല്ല നമുക്ക് മുന്തിരി ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. മുന്തിരിയുണ്ട്, പച്ചമുളകുണ്ട്, ചെറുവിള്ളിയുണ്ട്, തേങ്ങയുണ്ട്, ഉപ്പുമുണ്ട്. ഇത്രയും കേസേ ഉള്ളൂ. കറിവേപ്പില നമുക്ക് പറിച്ചേക്കാം. ആ അപ്പം നമുക്ക് കറിവേപ്പിലയും പറിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ചമ്മന്തിക്കും കൂടെ ഉള്ളതാണ്. മുന്തിരിയുണ്ട്, ആപ്പിളുണ്ട്, രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. മുന്തിരിയും കുറച്ച് പച്ചമുളകും കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും തേങ്ങയും ഉപ്പും ഇത് നമ്മൾ മിക്സിക്ക് അകത്തിട്ട് അടിച്ച് ചമ്മന്തിയാക്കിയെടുക്കും. അതുപോലെ തന്നെ ആപ്പിളും മുളകും ഉള്ളിയും തേങ്ങയും ഉപ്പും നമ്മൾ പറിച്ചതല്ല, മുഴുവൻ മുന്തിരിയും കൂടെ ഇട്ട് അരച്ചിട്ടുണ്ട്. നന്നായിട്ട് ഈ മുന്തിരിയും ഉള്ളിയും മുളകും അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടുതൽ കുറച്ച് തേങ്ങ കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇതോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. മുന്തിരി അച്ചാറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക്
അടുത്ത ആപ്പിള്, അടുത്ത ആപ്പിള് നമുക്ക് ചമ്മന്തിയായിട്ട് അരക്കാം. അതിന് ശരിക്കും ഈ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. പകരം മുന്തിരിക്ക് പകരം നമ്മൾ ആപ്പിള് ഇട്ട് ഉച്ചക്കകത്തുനിന്ന് അരക്കുന്നു. അപ്പം നമ്മുടെ രണ്ട് ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്, മുന്തിരി ആപ്പിളും. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരേ കളറൊക്കെയാണ്, പക്ഷെ ടേസ്റ്റിന് മാത്രമേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പുളി ഇച്ചിരി മുന്തിരിക്ക് കൂടുതലുണ്ട്. ആപ്പിൾ ഏകദേശം പാകമായി വരുന്ന സമയമായതുകൊണ്ടായിരിക്കും പുളി ഇച്ചിരി കുറവുണ്ട്. പക്ഷേ ടേസ്റ്റ് ഏകദേശം നമ്മുടെ മാങ്ങ ചമ്മന്തി കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. രണ്ടും ഏതായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് ഈ രണ്ടെണ്ണവും ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഏതാണ് മുന്തിരി ഏതാണ് ആപ്പിളെന്ന് പറയാം. ഓക്കെ, രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം രണ്ടും സെയിം കളറൊക്കെയാണ്. കാണാൻ നല്ല രസമുണ്ടല്ലോ. കാണാൻ നല്ല രസമൊക്കെയാണ്. ടേസ്റ്റ് അതുപോലൊക്കെ തന്നെ ആയിരിക്കണം. സൂപ്പർ അല്ലേ? റോഷൻ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഇതാണല്ലേ ആപ്പിൾ? ഇതാണ് ആപ്പിള്. ശരിക്കും മാങ്ങാ ചമ്മന്തി ഒരു ടേസ്റ്റ്. മാങ്ങ അല്ലാന്ന് ആരും പറയില്ലേ. എനിക്ക് പക്ഷെ മുന്തിരി ഒന്നും കൂടി ഇഷ്ടപ്പെട്ട കൂടി ഇഷ്ടമുള്ളതാണ്. കൂടി ഇഷ്ടമില്ലാത്തവർക്കാണ് ആപ്പിൾ മുന്തിരിയാണ്. എൻ്റെ അമ്മായി പറഞ്ഞു പറഞ്ഞോ, ഈ അച്ചാറുണ്ടല്ലോ ഇത് തിന്നുമ്പോൾ മാസത്തിൽ ഓർമ്മ വരുന്നു. പണ്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ചൂടൻ കഞ്ഞി നല്ല മാങ്ങ ചമ്മന്തി അതേ ഓർമ്മ, അതേ ടേസ്റ്റ്. നമുക്കിവിടെ മാങ്ങ കിട്ടത്തില്ലല്ലോ. മാങ്ങ കിട്ടാൻ കുറച്ച് പാടല്ലേ, അത് ഓരോ സമയത്തല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് നാട്ടിലെ നൊസ്റ്റാൾജിയുടെ പേരിൽ ആപ്പിളും മുന്തിരിയും ഒക്കെ വെച്ച് നമ്മൾ ചമ്മന്തി ആണ്. നാട്ടിലുള്ളവർ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണ്ട. നല്ലല്ലേ? പ്രതീക്ഷിച്ചതിനും കുഴപ്പമില്ല.